അശ്ലീല ബ്ലോഗ് പ്രചരിപ്പിക്കുന്ന ബ്ലോഗർക്ക് അടി കിട്ടിയപ്പോൾ, അതും സ്ത്രീകളിൽ നിന്ന് അടി കിട്ടിയപ്പോൾ, ഇവിടുത്തെ ആണധികാരം ഉയർന്ന് ഉണർന്ന് പ്രവർത്തിച്ചു. എല്ലാ ആണധികാരികളും മാളത്തിൽ നിന്ന് പുറത്തു വന്നു. അവരവരൊക്കെ ഇഷ്ടമുള്ളതുപോലെ, വായി തോന്നുന്ന പോലെയാണ് സ്ത്രീകളെ ചീത്ത വിളിച്ചത്. അത് ഓരോരുത്തരും വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, അത് പല പല മേഖലകളിൽ നിന്നാണ്. സന്യാസിയായിട്ടും ജേർണലിസ്റ്റായിട്ടും അതുപോലെ തന്നെ പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിലും, അങ്ങനെ പല മേഖലകളിൽ നിന്ന്, പല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഓരോരോ സ്ലാങ്ങിൽ നിന്നാണ് ഓരോന്ന് പറയുന്നത്. അതിൽ പറയുന്ന ഭാഷ കേട്ട് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് പി നായർ ഒന്നുമല്ല. ആ ലെവലിലേക്കാണ് ഈ ബ്ലോഗർക്ക് എതിരായിട്ട് മൂന്ന് സ്ത്രീകൾ പ്രതികരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബാക്കിയുള്ള ജനങ്ങളെ, ബാക്കിയുള്ളവരെ ഇളകിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ രണ്ടായിട്ട്, ഒരു വിഭാഗക്കാർ ഭാഗ്യലക്ഷ്മിയെയും സനയെയും ശ്രീലക്ഷ്മിയെയും അനുകൂലിക്കുന്നവരും, ബാക്കിയുള്ളവർ വിജയ് പി നായരുടെ പിറകെ നിൽക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ, രണ്ട് ആയിട്ട് ജനങ്ങളെ പകുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ്. ഇതെവിടെ പോയി നിൽക്കും എന്നുള്ളതാണ്. കാരണം ഇതിന് വളരെ കൃത്യമായ നിയമ നടപടി ഇല്ലാത്തതുകൊണ്ട്, ഇത് ഐ ടി ആക്ട് പ്രകാരം ആദ്യമേ തന്നെ ഈ ബ്ലോഗർ വിജയ് പി നായർ എന്ന് പറയുന്ന ബ്ലോഗർ ഒരു മാസത്തിന് മുമ്പ് ഈ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ ഇതിനെ 2.5 ലക്ഷം ആൾക്കാർ കണ്ടു. ഇതിൽ ഒരാൾ പോലും കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനോ തയ്യാറായില്ല. പക്ഷേ ഇതിൽ പരാമർശിക്കപ്പെട്ടിരുന്ന പേരോടുള്ള സ്ത്രീകൾ, പാമ്പണിയെന്നും ബിന്ദു എന്നൊക്കെ പേര് പരാമർശിച്ചിട്ടുണ്ട്, അവർ കേസ് കൊടുത്തപ്പോൾ ഇവിടുത്തെ പോലീസ് ഒരു കാരണം ഇയാൾക്കെതിരെ കേസെടുക്കാനോ അല്ലെങ്കിൽ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്ത് ആ വീഡിയോ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. ഇത് ഒരു പ്രശ്നത്തെ വളരെ വലുതാക്കി കാണിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ കണ്ടവരെല്ലാവരും വേറെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ കേരളത്തിൽ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമായി മാറുകയും, ഇതിൽ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളും പുരുഷന്മാരും രണ്ട് വശത്തേക്ക് മാറി നിന്നിട്ടുള്ള ആ അടിയാണ്. അതിൽ ഒരു വർഗീയ കലഹം പോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ജെൻഡർ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്തൊക്കെയാണ് പറയുന്നതെന്നുകൂടി അറിയില്ല. എനിക്ക് വളരെ കരുത്തന്മാരായിട്ടുള്ള നീതി നിർവഹിക്കാൻ ആളില്ലാത്തതിൻ്റെ ഒരപജയമാണ് ഇവിടെ കാണുന്നത്. കാരണം കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഋഷിരാജ് സിൻഹ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ കൃത്യമായി പറഞ്ഞ എന്താണ്, 20 സെക്കൻഡ് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി എന്നൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ നോക്കുന്നവൻ്റെ കഥ കഴിഞ്ഞു തന്നെ, അവനെ എന്ത് ചെയ്യണമെന്ന് പിന്നെ ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ആരും ഇതുപോലെ ഒരു വൃത്തിയായിട്ട ബ്ലോഗ് എഴുതിയിട്ടില്ല, ഒരു ഇത്തരത്തിലുള്ള വീഡിയോയും എടുത്തിട്ടില്ല. ഇപ്പോൾ ജേർണലിസ്റ്റിൻ്റെ പരിവേഷത്തിൽ, സന്യാസിയുടെ പരിവേഷത്തിൽ, പിന്നെ ഇതൊന്നുമല്ലാതെ ക്രിസ്ത്യൻ മതപണ്ഡിതന്മാരുടെ പരിവേഷത്തിൽ, അതുപോലെ മുസ്ലിം മതപണ്ഡിതന്മാർ, അങ്ങനെ പല പല വെർഷനുകളിൽ ആണും പെണ്ണും രണ്ട് രീതിയിൽ വന്നിട്ട് എന്തൊക്കെയാണോ അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കാം സമൂഹത്തിൽ, അതായത് സാംസ്കാരിക സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന അശ്ലീല വീഡിയോകളാണ് ഇതിൻ്റെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടിയെടുക്കാൻ ഇവിടെ ഒരു ഭരണകൂടത്തിനോ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്കോ അല്ലെങ്കിൽ നീതി നിർവഹണം എന്ന് പറയുന്ന പോലീസിനോ ഒന്നിനും കഴിയുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കടമാണ് ഇവിടെ ഉള്ളത്. കാരണം പോലീസ് കൃത്യമായി നീതി നടപ്പിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇത്തരത്തിൽ രണ്ട് ചേരിയായിട്ട് നിൽക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഭാഗ്യലക്ഷ്മിയും ശ്രീലക്ഷ്മിയും സനയും ചെയ്തു മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് വിജയ് പി നായരെ ഈ ബ്ലോഗ് എഴുതിയെന്ന് മാത്രം പറഞ്ഞു, അയാൾ എന്ത് എഴുതിയെന്ന് പറയുന്നില്ല. 1.5 ലക്ഷം പേര് കണ്ട ബ്ലോഗ് എന്ത് എഴുതി, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പറയാതെ ഇവരെ ആക്രോശിക്കുന്നു, ഇവർ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നു, ഇയാളെ കരിയോല് ഒഴിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്. കാരണം ഇത് യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്യാതെ ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ കാണിച്ചിട്ട് പ്രശ്നങ്ങളിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ പ്രശ്നം എന്താണ്? സ്ത്രീകൾക്കെതിരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ആ സ്ത്രീകൾ തന്നെ ചോദിക്കാൻ അവൻ അടി കിട്ടുമെന്നുള്ളൊരു സന്ദേശമാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഇതിനെ ഇനി ഒരു സ്ത്രീയും കൈ പൊക്കരുത് എന്നുള്ള രീതിയിൽ സ്ത്രീകളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും അതിൽ സമൂഹത്തിലെ പല
പല തട്ടിലുള്ള ആൾക്കാർ ഈ വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വീഡിയോയിൽ വരുന്ന ഭാഷയൊക്കെ കേട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലധികമാണ്. അതിൽ പലരും ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയെ അനുകൂലിക്കുന്ന ഫെമിനിസ്റ്റുകളെന്ന് പറയുന്ന പുരുഷന്മാരടക്കം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തെറി വിളിച്ചത് ശരിയായില്ല, അടിച്ചത് ശരിയായില്ല, ഇനി അടിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഭാഗ്യലക്ഷ്മിയുടെ മക്കളുണ്ടായിരുന്നല്ലോ, രാമക്കളെ അവരെ വിട്ട് അടിപ്പിച്ചുകൂടായിരുന്നു. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുസ്മൃതി, അതായത് പിതാരക്ഷതി കൗമാരെ, ഭർത്തൃരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർത്തയ്ക്കെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന മനുസ്മൃതിയെ അടിച്ചേൽപ്പിക്കാൻ കൊണ്ടുവരുന്ന ആയുധമാണ്. ഇനിയൊരു സ്ത്രീയും തല പൊക്കരുത്. അതാണ് ഇത്തരത്തിൽ ഇത്ര ശക്തമായി ഇത് ഇതിനു മുമ്പ് ഇത് ഇതിനേക്കാൾ വളരെ ഗൗരവമായ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായുള്ള ഒരുപാട് പുരുഷന്മാരെ അനുകൂലിച്ചിട്ട് കുറച്ച് സ്ത്രീകളൊക്കെ വന്നിട്ട് ബ്ലോഗിലൂടെ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ, അവർ പറയുന്ന ഭാഷ പൊതുസമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത രീതി, അത്രയും മ്ലേച്ഛമായ രീതിയിലുള്ള തെറി വിളിച്ചുകൊണ്ടാണ് അവർ ഈ ബ്ലോഗ് ഈ ഭാഗ്യലക്ഷ്മിയും സനയും ചെയ്ത പ്രവൃത്തിയെ എതിർക്കുന്നത്. അതുപോലെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനെ ഈ സമൂഹത്തിൽ, അതായത് ഇത്രയ്ക്ക് ഒരു വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച ഒരു ഫാസിസ്റ്റ് സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിനെങ്ങനെ നേരിടണമെന്നുള്ളത് ഭരണകൂടവും ബാക്കിയുള്ളവരും തീരുമാനിക്കുക. കാരണം എന്ന് വെച്ചാൽ പൊതുജനത്തിനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനപരമായിട്ട് മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.